ഗോവയിലേക്ക് ഒരു യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? ഞാൻ മുന്നത്തെ വീഡിയോയിലൂടെ പറയുകയുണ്ടായി, ഗോവയിലെ കാഴ്ചകളും ആക്ടിവിറ്റികളും ഒക്കെ കുറച്ച് ചിലവേറിയതാണ് എന്ന്. എന്നാൽ ഈ പണച്ചിലവേറിയ ആക്ടിവിറ്റികൾക്കും അപ്പുറം ഒട്ടും പൈസ ചിലവില്ലാതെ, അതും നമ്മുടെ കൈവശമുള്ള വാഹനം ഉപയോഗിച്ച് നമുക്ക് കടന്നു ചെന്ന് കാണുവാൻ പറ്റുന്ന നിരവധി കാഴ്ചകൾ ഗോവയിലുണ്ട്. അത്തരം ചില സ്ഥലങ്ങളിലേക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സ്കൂട്ടർ ഓടിച്ച് ജങ്കാറുകൾ കയറി പോകുവാൻ പോകുന്നത്. എന്താ, നിങ്ങളും ഗോവയിലേക്ക് പോകുവാൻ റെഡിയല്ലേ? എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ബിൻഷാ വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് രാവിലെ പഞ്ചിയിൽ നിന്ന് തിരിച്ച് ഓൾഡ് ഗോവയിലേക്ക് എത്തിയിട്ടുണ്ട്. ഓൾഡ് ഗോവയിലെ പ്രശസ്തമായ ആ ചർച്ചിന് മുമ്പ്, ആ ബസലിക്കയുടെ മുമ്പെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിലെ കാഴ്ചകൾ നിങ്ങളെ ഞാൻ കാണിക്കാം. വീഡിയോ തുടർന്ന് കണ്ടോളൂ. ഓൾഡ് ഗോവയിൽ എന്തൊക്കെ കാഴ്ചകളാണ് ഉള്ളതെന്നുള്ളത് ഇതിലൂടെ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ചെയ്യാതെ കൊണ്ട് നമ്മുടെ പുറകിൽ ആ കാണുന്നതാണ് ചർച്ച്. പക്ഷേ ഇതിനകത്തേക്ക് ഇപ്പോൾ നമുക്ക് കയറാൻ പറ്റത്തില്ല, ഇവിടെ എൻട്രി ക്ലോസ്ഡ് ആണ്. പക്ഷേ അപ്പുറത്തെ സൈഡിലൊരു ചർച്ചുണ്ട്, അതിലേക്ക് നമുക്ക് പോകാൻ പറ്റും. മലയാളിയാ ഇവിടെ വന്നപ്പോൾ നമ്മൾ മലയാളിയാണെന്ന് കണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്ത് പറയുന്ന കേട്ടിട്ട് ഒരു സുഹൃത്തിന് കിട്ടി. എന്താ പേര്? ആന്റണി. ആന്റണി എവിടെന്നാ വരുന്നേ? ഞാൻ ചാലക്കുടി. ചാലക്കുടി? തൃശ്ശൂർ. ഞങ്ങൾ ട്രിവാൻഡ്രം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാണ് ആ ബസലിക്ക, ഓൾഡ് ബസലിക്ക ചർച്ച്. കാണുന്നുണ്ടോ? ഗോവയെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആ പിക്ചറിലൊക്കെ കാണുന്ന ആ ചർച്ചുണ്ടല്ലോ, അതിൻ്റെ മെയിൻ ചർച്ചിലേക്ക് പോകാൻ പറ്റത്തില്ല. നമുക്ക് കുറച്ച് റൈറ്റിലേക്ക് മാറിയിട്ട് പുതിയ ആ ചർച്ചിലേക്ക്, പുതിയ ചർച്ചല്ല മറ്റേ ഓപ്പൺ ആയിട്ടുള്ള ആ ചർച്ചിലേക്ക് നമുക്ക് കയറാൻ പറ്റും. അവിടെ പോവാം. അങ്ങോട്ട് നമ്മൾ നടന്നു പോവുകയാണ്. ഇപ്പോൾ ഇവിടെ കൂടിയാണ് എൻട്രൻസ് വരുന്നത്. വണ്ടി അകത്തേക്ക് നമുക്ക് കയറ്റാൻ പറ്റത്തില്ല. സൈഡിൽ കൂടെ ചെറിയൊരു ആൾ കയറിപ്പോകാനുള്ള ഗേറ്റുണ്ട്. അപ്പോൾ അതിനകത്ത് കൂടെ നമുക്ക് അകത്തേക്ക് കയറാം. കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ആർക്കിടെക്ചറൽ പീസസ്, ഇതിനൊക്കെ പഴയ കാലത്തുള്ള ആ ഒരു ചർച്ചിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് കാണാം. ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന ഒരു പ്രദേശം കൂടിയാണ്. വലിയൊരു ഏരിയയാണ് കേട്ടോ ഇത്. ഭയങ്കരമായ ഒരു കോമ്പൗണ്ടിനകത്താണ് ഇത് നിൽക്കുന്നത്. ഇതാ ഇവിടെ ബോർഡുണ്ട്, നിങ്ങളൊന്ന് വായിച്ചു നോക്കിയുള്ളൂ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഡീറ്റെയിൽസ് എല്ലാം താഴെ ഒരു കമൻറ്റായിട്ട് ചെയ്തോളൂ, ഞാനത് പിൻ ചെയ്ത് വയ്ക്കാം. നമ്മൾ ഈ ലൈവ് സംസാരിച്ച് പോകുന്നത് കൊണ്ടേ കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ വളരെ ഉപകാരമാകും വീഡിയോ കാണുന്ന ആൾക്കാർക്ക്. നമ്മളിപ്പോൾ കണ്ടു വന്നില്ലേ, അതിൽ പഴയ ഗൺ പൗഡർ ഫാക്ടറിയുടെ മിൽ സ്റ്റോൺ ആണ്. ഇതിനകത്ത് വെച്ചിട്ട് ഈ ചക്രങ്ങൾക്കിടയിൽ വെച്ചിട്ട് റോള് ചെയ്താണ് ഗൺ പൗഡർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഇവിടെ പനേലി, ഓൾഡ് ഗോവ പനേലിയിലുണ്ടായിരുന്ന തകർന്നു പോയൊരു ഫാക്ടറിയുടെ അവശിഷ്ടമാണ് നമ്മൾ ഈ കാണുന്നത്. അവശിഷ്ടം എന്ന് പറയാൻ പറ്റത്തില്ല, ഇപ്പോൾ ബാക്കി ഇതേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ചർച്ചിന് ഫ്രണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു ചർച്ച് ഉണ്ട്, പഴയ മോഡലിലുള്ള. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ലെഫ്റ്റ് സൈഡിലോട്ട് ഒന്ന് ഇറങ്ങി വന്നാൽ മതി, അത് കാണാൻ പറ്റും. ഇതതിൻ്റെ പുറകുവശോ നമ്മൾ ഫ്രണ്ടിലേക്ക് നടന്നു പോവാം. ചെറിയൊരു പാത്ത് വേ കൊടുത്തിട്ടുണ്ട്. വീൽ ചെയറൊക്കെ പോകാനുള്ള സൗകര്യത്തിനാണ് ഇത് ചെയ്തേക്കുന്നത്. നമ്മളിപ്പോൾ അതിന് മുന്നിൽ എത്തിയിട്ടുണ്ടേ. ഇതാണ് നോക്കിയേ, എന്താ രസമെന്ന്. ദ ചാപ്പൽ ഓഫ് സെൻറ്റ് കാതറിൻ 1510 സ്ഥാപിതമായ ഒരു ചാപ്പലാണിത്. ഇപ്പോൾ ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നു എന്നുണ്ടെങ്കിൽ പോലും അവരത് സംരക്ഷിക്കുന്നുണ്ട്. നമുക്കിവിടെ അതിൻ്റെ സ്റ്റോൺ കാണാം. ഇതൊന്ന് വായിച്ചു നോക്കിയോളൂ നിങ്ങൾ. ആ ചർച്ചിൻ്റെ പഴയ ചർച്ചാണത്. ചർച്ചിൻ്റെ വലതുവശത്തായിട്ടൊരു കുളമുണ്ട്, അതും ഒരുപാട് പടികളൊക്കെ ആയിട്ട്. സിയാദ അതിനകത്ത് കല്ലിട്ട് നോക്കുകയാണ്. സിയാദ വേസ്റ്റും കല്ലൊന്നും ഇടല്ലേടാ, വൃത്തിയാക്കി ഇട്ടിരിക്കുന്നുണ്ടല്ലേ. ആ ആഴമുണ്ടല്ലേ, നല്ല ആഴമുണ്ടല്ലേ. ഇതാണ് ഇതിൻ്റെ അകത്തേക്ക് കയറുന്ന, അകത്ത് കയറി വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്തുകൂടാ, നമുക്ക് ഫോട്ടോയും എടുത്തുകൂടാ. നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ അകത്തേക്ക് കയറാം. ഇനി നമുക്ക് മെയിൻ ആ ചർച്ച് കാണാനായിട്ട് പോവാം. എന്താ നേരത്തെ നമ്മളാ കണ്ട കുരിശാണ്. ഗോവയിൽ ഇന്നൊരു മൂടിയ ക്ലൈമറ്റാണ് കേട്ടോ, ലൈറ്റൊട്ടും ഇല്ല, ഒരു മഴക്കോളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്നലെ പല സമയത്തും മഴയുണ്ട്. റൈറ്റ് സൈഡിലൊരു ഗാർഡനാണ്, ലെഫ്റ്റ് സൈഡിൽ വൈറ്റ് കളറിൽ നമ്മുടെ ചർച്ചും. ആർക്കിയോളജിക്കൽ മ്യൂസിയം, പഴയ ചർച്ചും അതിനോടൊപ്പം ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അത് മ്യൂസിയം ആക്കിയിരിക്കുകയാണ്. പല വലിപ്പത്തിലുള്ള പീരങ്കികളും. ടിക്കറ്റ് എടുത്ത് വേണം നമുക്ക് അകത്തേക്ക് പോകാൻ. നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് പോകാതെ കാണാനായിട്ട് പോകും. അത് ഇതിന് മുമ്പ് പോയെന്ന് നോക്കട്ടെ.
ഇപ്പോഴും കണ്ടോ, നമുക്ക് അങ്ങ് ദൂരെയായിട്ട് ആ ചാപ്പൽ കാണാം. ഇത് വലിയൊരു കോമ്പൗണ്ടാണ്. ഇതിനകത്തേക്ക് കയറി വരുമ്പോൾ ആൾക്കാർ ഒത്തിരി പേര് ഇവിടെ വന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. എന്താ രസമല്ലേ, ഗോവയിൽ വരുന്നവര് മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ്. ഇവിടെ വന്ന് എന്തായിരുന്നാലും കണ്ടിരിക്കണം. നിങ്ങൾ നോർത്ത് ഗോവ പോയിരുന്നാലും ശരി, പഞ്ചി വരുമ്പോഴത്തേക്കും ഓൾഡ് ഗോവ വന്ന് ഇതൊക്കെ കാണണം കേട്ടോ. ഇതിൽ കൂടെയാണ് നമുക്ക് കത്തീഡ്രലിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ടത്. പക്ഷേ പ്രോപ്പർ ഡ്രസ്സ് ധരിച്ച് മാത്രമേ അതിനകത്ത് പോകാൻ പറ്റുള്ളൂ. ഫുള്ളായിരിക്കണം, ഫുൾ സ്ലീവിലുള്ള പാൻറ്റും ഷർട്ടും ഒക്കെ ആയിരിക്കണം. ലേഡീസിനും ജെൻസിനും ഇതുപോലുള്ള ഡ്രസ്സൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. പ്രോപ്പർ ഡ്രസ്സും ഇംപ്രോപ്പർ ഡ്രസ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് അനുസരിച്ച് ഡ്രസ്സ് ചെയ്ത് മാത്രമേ കത്തീഡ്രലിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അകത്ത് കയറി ബേളോ സൈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഗോവയിൽ വരുന്നവർ ഉറപ്പായിട്ടും ഇവിടെ വന്ന് കാണണം കേട്ടോ. ഇത് കാണേണ്ടുന്നൊരു സ്ഥലമാണ്. ഗോവയിലെ ഫോട്ടോകൾ നോക്കുമ്പോഴേ തന്നെ, വീഡിയോ നോക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന ഒരു ചർച്ചാണ് ഇത്. ഓൾഡ് ഗോവ എന്നാണ്. അത് പനജിയിൽ നിന്ന് ഒരു 12 കിലോമീറ്ററോളം ഓടി വേണം വരാൻ. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. നമ്മൾ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. കുഴപ്പമില്ലായിരുന്നു, നല്ല ഭക്ഷണമായിരുന്നു. 2 മസാലദോശ, 1 പൂരി മസാല, 2 ചായ, 400 രൂപയായി. എങ്ങനെ ഉണ്ടായിരുന്നു ഭക്ഷണം? എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, അത്യാവശ്യം കൊള്ളാം. പക്ഷേ ഇവിടുത്തെ സാമ്പാറിനൊരു മധുരം ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് സാമ്പാർ കഴിച്ചാലും ഒരു മധുരവും കൂടി സാമ്പാറിനോട് ഉണ്ടാവും. ഒരു മധുരിപ്പാണ് സാമ്പാർ. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലം കാണാൻ പോകാം. ഓക്കെ. അങ്ങനെ നമ്മൾ ബസിലിക്ക കണ്ടു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ വൈസ്രോയി ആർച്ചിലേക്ക് വന്നിട്ടുണ്ട്. ഈ ബസിലിക്കയുടെ നേരെ പുറകുവശത്ത് തന്നെയാണ് ഈ വൈസ്രോയി ആർച്ച്. ഒരു 700 മീറ്റർ മാത്രമേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഒന്ന് വന്നാൽ മതി. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഇതും കൂടി കാണാൻ ശ്രമിക്കണം. എൻ്റെ പുറകിലാ കാണുന്നില്ല, അതാണ് ആർച്ച്. അതിനപ്പുറത്തൊരു ഫെറിയാണ്, നമുക്കതൊന്ന് കാണാം. അതെ, ഇപ്പോൾ നമ്മൾ കാണുന്ന ഇതാണ് വൈസ്രോയി ആർച്ച്. അവിടെ താഴേക്ക് പോകുമ്പോൾ ഒരു ഫെറി ഉണ്ട്. നീ സ്കൂട്ടർ എടുത്ത് താഴോട്ട് വന്നു, നമുക്ക് ഇതിലെ ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോവാം. ഇത് 1899 ബിൽഡ് ചെയ്തതാണ്, പോർച്ചുഗീസുകാർ ബിൽഡ് ചെയ്തതാണ്. അതിനെക്കുറിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ടാവും. ഒന്ന് പോസ് ചെയ്ത് ഒന്ന് വായിച്ചു നോക്കിക്കോളുക. ശരിക്കും ഇതിൻ്റെ മുൻവശം ഇവിടെയാണ് കേട്ടോ. ആ ഫെറിയെ ഫേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ മുൻവശം വരുന്നത്. മുന്നിലേക്ക് പോകുമ്പോൾ നമ്മളൊരു ഫെറിയാണ് കാണുന്നത്. നമുക്ക് ദീവാർ ഫെറി ബോട്ട് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ദീവാർ ഒരു ഐലൻഡാണ്. ആ ഐലൻഡിലേക്ക് നമുക്കൊന്ന് പോവാം. നമുക്ക് അടുത്തതായി ഈ ഫെറി കയറിയിട്ട് ദീവാർ ഐലൻഡിലേക്ക് പോവാം. എങ്ങനെയാണ് കാര്യങ്ങളെന്നുള്ളത് നോക്കട്ടെ. ഫെറിയിൽ നമ്മൾ വണ്ടി ഓടിച്ച് കയറ്റാൻ പോവുകയാണ്. സിയാദ് വണ്ടി എടുത്തിട്ടുണ്ട്, വണ്ടി ഇപ്പോൾ കയറ്റും. അതൊരു കണ്ടൽ കാട് കണക്ക് കിടക്കുകയാണ്. അതായിരിക്കും ദീവാർ ഐലൻഡ്. അപ്പോൾ നമ്മൾ ഈ ഫെറിയിൽ കയറിയിട്ടുണ്ട്. സിയാദ് സ്കൂട്ടർ കൊണ്ടുവരികയാണ്. ഈ സൈഡ്, ഈ സൈഡിലോട്ട് വയ്ക്കും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ദേവർ ഐലൻഡിലേക്ക്. ദേവറ ദീവാർ എന്താണ്? DVAR ദേവറോ ദിവാറോ? ആ എന്തായിരുന്നാലും അവിടേക്ക് പോയാണ്. അവിടുത്തെ കാഴ്ചകൾ ഉടനെ തന്നെ കാണിക്കാം. അങ്ങനെ നമ്മൾ രണ്ടാളും നമ്മുടെ ദേവാർ ഐലൻഡിലേക്ക് വന്നിറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് എന്തൊക്കെ കാഴ്ചകളുണ്ടെന്നുള്ള നമ്മൾ മുമ്പോട്ട് പോയി നോക്കാം. ഓക്കെ, നമ്മൾ പോയി നോക്കാം. പോവാം പോവാം. നീ ഇനി നീ സ്കൂട്ടി ഓടിക്കണേ കുറച്ച് നേരത്തേക്ക്. ഡ്രൈവർ സ്പിൽബർഗ്. ഓക്കെ, സ്പൽബർഗ്. സ്പൽബർഗ് സ്പൽബർഗ്.
നമ്മൾ ദേവാർ ഐലൻഡിന് അകത്തേക്ക് കയറി വന്നപ്പോൾ ഒരു പ്രൊട്ടക്റ്റഡ് സൈറ്റ് കാണുന്നുണ്ട് കേട്ടോ. ആൻഷ്യൻ്റ് ആയിട്ടുള്ള എന്തോ ഒരു കുളവും ഇതൊക്കെയാണ്. ഇത് പ്രൊട്ടക്റ്റഡ് സൈറ്റാണ്. നോക്കിയേ, പഴയ കൊത്തുപണികളും അതൊക്കെ ആയിട്ട് ഈ ഒരു കുളം കാണുന്നത് ഭയങ്കര രസമുള്ളൊരു സ്ഥലം. എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഐലൻഡിനകത്തേക്ക് കയറി വരുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് വീടുകളാണ്. ഒത്തിരി ഗോവൻ സ്റ്റൈലിലുള്ള വീട് നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര ശാന്തം ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്ക് വരുമ്പോൾ തന്നെ നല്ല രസമുണ്ട് ഇതിലേ വരാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വണ്ടിയിൽ പാസ് ചെയ്ത് വരുമ്പോൾ തന്നെ ഒരുപാട് പാമ്പുകളെ കാണുകയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാട് പോലെ കാണുന്ന സ്ഥലത്തു നിന്നും ചാടി ഇറങ്ങിക്കളയരുത്. പാമ്പ് ഇഷ്ടം പോലെ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായി. രണ്ട് മൂന്ന് പാമ്പുകൾ നമ്മുടെ വണ്ടിയുടെ അടുത്ത് കൂടെ ഓടിപ്പോകുന്നുണ്ടായിരുന്നു റോഡ്. ഇപ്പോൾ വലിയൊരു ഓന്തിരിക്കുന്നുണ്ട് അതിനകത്ത്. ഓന്തോ ഉടുമ്പോ ഉണ്ടോ അതിനകത്ത്, അവിടെ കാണാം. ഒത്തിരി ജീവജാലങ്ങളൊക്കെ ഉള്ളൊരു പ്രത്യേക സ്ഥലമാണിത്. നിങ്ങൾ ഗോവയ്ക്ക് വരുമ്പോൾ ടൈം ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് വന്ന് നോക്കുക കേട്ടോ. ദീവാർ ഐലൻഡ് ഒന്നുമില്ലെങ്കിലും നമ്മൾ ഇത് കണ്ടില്ലെങ്കിൽ പോലും നമുക്ക് അതിനകത്ത് കൂടെ വണ്ടി ഓടിച്ച് വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. നല്ല എന്താണ്, നല്ലൊരു ക്ലൈമറ്റും നല്ല പൊല്യൂട്ടഡ്, ഒട്ടും പൊല്യൂട്ടഡ് അല്ലാത്തല്ലേ, പച്ചപ്പും ഹരിതാഭയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം. ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ആ അവിടെ ഒരു ബോർഡുണ്ട്, അപ്പോൾ അത് നമുക്കൊന്ന് ഞാൻ കാണിക്കാം. നിങ്ങൾ ആ ബോർഡ് നോക്കിയിട്ട് അത് വായിച്ചോളൂ. സൈറ്റ് ഓഫ് ദ ടെമ്പിൾ ഓഫ് സപ്തകോദേശ്വർ. ഓ, സപ്തകോദേശ്വർ ടെമ്പിളിൻ്റെയാണ്. ഇതൊന്ന് വായിച്ചു നോക്കണേ. ഇപ്പോൾ നമ്മൾ ദീവാർ ഐലൻഡിൻ്റെ ഒരു എൻഡിൽ നിന്ന് കയറി മറ്റൊരു എൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഫെറി ഒന്നുമില്ല. അവിടെ ഇങ്ങനെ മണ്ടോവി റിവർ ഇവിടെ വന്ന് തീരുകയാണ്. ഇതാ ചെറിയൊരു തടാകം പോലെ കാണാം, വെള്ളമൊഴി വരുന്നത് കാണാൻ പറ്റും. എന്താ രസം നോക്കി, അടിപൊളിയല്ലേ. അവിടെ വലയിട്ടിട്ടുണ്ട് മീൻ പിടിക്കാനായിട്ട്. വലിയൊരു ഹ്യൂജ് നദിയാണ് കേട്ടോ മണ്ടോവി റിവർ. ഇതിങ്ങനെ ഈ ഒരു ഐലൻഡിന്, ഇത് മാത്രമല്ല ഒരുപാട് തുരുത്തുകൾ അവിടെ ഉണ്ടാവും. ഇവിടെയും ഒരു ക്ഷേത്രമുണ്ട്. ഇതും പ്രോഹിബിറ്റഡ് ആണ്, ഫിഷിങ് അവിടെ പ്രോഹിബിറ്റഡ് ആണ്. അവിടെ പോയി നിന്ന് ഫിഷ് ചെയ്യാൻ പറ്റത്തില്ല. നല്ല ഫാസ്റ്റായിട്ട് ഒഴിയുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ടാണ്, ഇങ്ങോട്ടാണ് ഒഴുക്ക്. അടിപൊളിയല്ലേ. ഇവിടെ ഇതൊന്നുമില്ല, ഫെറിയൊന്നുമില്ല. ഒറ്റ സൈഡിലെ ഫെറിയുള്ളൂ, അപ്പോൾ അതിലേ മാത്രമേ പോകാൻ പറ്റുള്ളൂ. പക്ഷേ റെയിൽവേ കണക്ടിവിറ്റി ഉണ്ട് കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ ഒന്നും ഇല്ലെങ്കിലും ട്രെയിൻ പാളം നമ്മൾ പോകുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി തിരിച്ചു പോവാം. ഇതിന് തീരത്തൊരു ടെമ്പിളാണിത്. അതത്ര പഴയ ടെമ്പിളൊന്നുമല്ല, പുതിയത് തന്നെയാണ്. അതിൻ്റെ ആ നിർമ്മിതി കാണുമ്പോഴേ നമുക്കറിയാം. വളരെ കാമോൺ ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. നമ്മളങ്ങനെ ദീവാർ ഐലൻഡിൽ പോയി അതിനകത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് വീണ്ടും വേറെ ഏതോ ഒരു സൈഡിൽ വന്നിറങ്ങി അവിടെ നിന്നുള്ള ഫെറിയിലാണ് ഇപ്പോൾ കരയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ ചെന്നിട്ട് നമ്മൾ അടുത്തൊരു സ്ഥലം കൂടി പോകുന്നുണ്ട് കേട്ടോ. അതൊരു അടിപൊളി സ്ഥലമാണ്, അത് നിങ്ങളെ കാണിക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ദീവാർ ഐലൻഡിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള എന്താണ്? സൂപ്പറാണ്, ഒരു തവണയെങ്കിലും അവിടെ പോയി. അതെ, വരണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നല്ല പച്ചപ്പാണ്, നല്ല പച്ചപ്പും പിന്നെ രണ്ട് സൈഡ് ഗോവൻ സ്റ്റൈലിലുള്ള വീടുകളാണ്. എന്നിട്ട് കുറേ ദൂരം നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഒട്ടും ക്ഷീണിക്കത്തില്ല. വെയിലുണ്ടായാലും ചൂടില്ല, അത് നല്ല കാഴ്ചകളാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കംപ്ലീറ്റ് വനം പോലെ തോന്നിക്കും. ചാടി ഇറങ്ങരുത്, പാമ്പുണ്ട് അവിടേക്ക്. നമ്മള് മൂന്ന് പാമ്പിന് പോകുന്ന വഴിക്ക് റോഡിൽ ക്രോസ് ചെയ്യുന്നത് കണ്ടായിരുന്നു. റോഡെ ക്രോസ് ചെയ്ത് പാമ്പ് ഓടിപ്പോയി. അപ്പൊ ചാടി ഇറങ്ങി കൊടുക്കരുത്, പാമ്പ് കടിക്കും. അപ്പൊ നമുക്ക് അടുത്ത കാഴ്ചയായിട്ട് പിന്നെയും കാണാം. നമ്മൾ ഡോണാപ്പോള ഹവായ് ബീച്ചിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അകത്തേക്ക് കയറി പോകാൻ പറ്റത്തില്ല. ഇവിടെ ഷൂട്ടിങ് നടക്കുകയാണ്, എന്തോ സിനിമയുടെയോ ആടിൻ്റെ ഷൂട്ടിങ്. ഷൂട്ടിങ് നടക്കുന്നതുകൊണ്ട് അകത്തേക്ക് കടത്തി വിടുന്നില്ല. ഡിസംബർ വരെയും ഇത് ക്ലോസ്ഡ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടെ അധികം നേരം സ്പെൻഡ് ചെയ്യേണ്ട, നമുക്ക് പോവാം. എന്നാലും ഇവിടുത്തെ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. ഇതാണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് ക്ലോസ് ചെയ്തേക്കാണ്, അവിടെ ഷൂട്ടിങ് നടക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു ബീച്ച് കാണാം. ദൂരത്തായിട്ട് ഒരു ഷിപ്പൊക്കെ കിടക്കുന്നത് കാണാൻ പറ്റും. നല്ല രസമുള്ള ബീച്ചാണ്.
നമുക്ക് പോവാം, മുമ്പോട്ട് പോവാം. ഇവിടെയൊക്കെ എന്തൊക്കെയാ പുതിയ കൺസ്ട്രക്ഷൻസ് ചെയ്തിട്ടുണ്ട്, അതൊന്നും ഓപ്പണായില്ല. ചിലപ്പോൾ ഇതാണൊക്കെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള റൂംസും കടമുറികളൊക്കെ ആയിരിക്കും അല്ലേ, കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. രസമുണ്ട്, ഒരു ബീച്ചിനെ ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് കാണാൻ രസമുണ്ട്. കുറേ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ, ജെറ്റ്സ്കി, പിന്നെ പാരാസെയിലിംഗ്, അങ്ങനെ കുറച്ച് ഇത് സർഫിങ് അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് ഇവിടെ. നല്ല മഴയുടെ കോള് വരുന്നുണ്ട്, ഇന്നലത്തെ പോലെ തന്നെയായിരിക്കും. ഉച്ചയ്ക്ക് ശേഷം മിക്കവാറും മഴയായിരിക്കും. ഒത്തിരി ടൂറിസ്റ്റുകളുണ്ട്, കുറച്ച് ക്രൗഡഡും ആണ് ഇവിടെ. ഇത് പഞ്ചിയിൽ നിന്ന് ഏകദേശം ഒരു 14 കിലോമീറ്റർ അല്ലേ, 14 കിലോമീറ്ററോളം പറഞ്ഞു ഇവിടെ വരാനായിട്ട്. അതായത് പഞ്ചിക്ക് അടുത്തുള്ളൊരു ബീച്ചാണ് ഡോണാപോള. ഇനി ഡോണാപോള വ്യൂ പോയിന്റ് ഉണ്ട്, അത് എവിടെയെന്നൊന്ന് നോക്കിയിട്ട് നമുക്ക് അവിടോട്ടൊന്ന് പോയി നോക്കാം. മഴക്കോളായതുകൊണ്ട് ഇവിടെ മൊത്തം ഇരുണ്ട് മൂടിയാണ് നിൽക്കുന്നത്. ഡോണാപോള വ്യൂ പോയിന്റ് എന്ന് പറയുന്ന ആ അപ്പുറത്തെ സൈഡാണ്, നമ്മൾ നേരത്തെ നോക്കിയില്ലേ ഷൂട്ടിംഗ് നടക്കുന്നത്. അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കാണാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടെ വലിയ രസമൊന്നുമില്ല, ഒരു ചെറിയൊരു ഷോപ്പിംഗ് ഏരിയ ജസ്റ്റ് ഒന്ന് കടൽ കാണാനും പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അടുത്ത് എവിടെയാണ് നമ്മൾ പോകേണ്ടത്? അടുത്ത് എവിടെയാണ് ഇതുവരെ ഒരു പ്ലാനിങ് ആയില്ല. അടുത്ത് ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അതെ, എന്തായിരുന്നാലും ഇന്നത്തെ ദിവസം കൊള്ളാട്ടോ. ഓൾഡ് ഗോവയിൽ പോയി ഒത്തിരി സ്ഥലങ്ങൾ കണ്ടു, അതുപോലെ ഓൾഡ് ഗോവയിൽ നമ്മൾ ഒരു ചർച്ചയും ഒരു ബസ്സിലേക്കേ കണ്ടുള്ളൂ. ഒരുപാട് ചർച്ച് ബസ്സിലേക്കേ ഉണ്ട്, അതൊക്കെ നിങ്ങൾ വരുമ്പോഴത്തേക്ക് പോയി കാണണം. നമ്മളിതെല്ലാം കൂടെ ഓടി എത്താനുള്ള ഇത് സമയം കണക്കാക്കിയാണ് കുറച്ച് മാത്രം ഷൂട്ട് ചെയ്യാൻ കുറച്ച് മാത്രം പോവുകയും ചെയ്യുന്നു. ഓക്കെ, ഏറ്റവും വലിയ ചർച്ചയായിരുന്നു നമ്മളാ പോയി കണ്ടല്ലേ, ആ കത്തീഡ്രലും അതുപോലെ തന്നെ ആ ബസ്സിലേക്കേയും. അത് ഷുവറായിട്ട് നിങ്ങൾ മിസ് ചെയ്യരുത്. നമ്മൾ ഡോണാപോളയിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് വന്നപ്പോഴത്തേക്കുള്ളൊരു സംഭവമാണ് കേട്ടോ, ബ്രിട്ടീഷ് സെമിത്തേരി. ഇതിങ്ങനെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങിപ്പോണം, പ്രൊട്ടക്റ്റഡ് സൈറ്റാണ്. പ്രൊട്ടക്റ്റഡ് സൈറ്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ സിയാദ് പറയുന്നുണ്ട്, ഇതെന്ത് പ്രൊട്ടക്റ്റഡ് സൈറ്റ്, നമ്മളിത് ചുമന്നുകൊണ്ടൊന്നും പോകുന്നില്ല, നമ്മൾ വന്ന് കണ്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അങ്ങ് പോവുകയേ ഉള്ളൂ അല്ലേ. എവിടെ നോക്കിയാലും പ്രൊട്ടക്റ്റഡ് സൈറ്റ്, നമ്മൾ വന്ന് കണ്ടിട്ട് അങ്ങ് പോവും. അപ്പോൾ നമുക്ക് അതൊന്ന് പോയി നോക്കാം. ഒരു കോലുമായി കേട്ടോ, താനടിച്ച് വെയിലല്ലേ, വെയിലും ഒരുമാതിരി വൃത്തിയിട്ട ക്ലൈമറ്റ്. നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെയൊക്കെ ഇപ്പോൾ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ്, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ആൾക്കാരുടെ സെമിത്തേരിയാണിത്, നമ്മൾ കാണേണ്ടതാണ്. ബ്രിട്ടീഷ് പ്രൊട്ടസ്റ്റൻറ്റ് സെമിത്തേരിയാണിത്. ഇന്ന് രാത്രി നിനക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമോ? ഏ പറ്റുമോ? നമ്മളിപ്പോൾ അടുത്തൊരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതാണ് ഗോവയിലെ മാരുതി ടെമ്പിൾ, ഹനുമാൻ സ്വാമി ക്ഷേത്രമാണ്. നല്ല രസമുണ്ടല്ലേ അത് കാണാനായിട്ട്. ടൈമിങ് 7 AM to 12 PM, 4 PM to 8:30 PM വരെയാണ് ടൈമിങ് വരുന്നത്. നമ്മളിപ്പോൾ വന്നപ്പോൾ സമയം കഴിഞ്ഞു, നമുക്ക് എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം, അകത്ത് കയറാൻ പറ്റത്തില്ല. ഇവിടെ എന്തൊക്കെയോ ഉത്സവം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതിപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ആളെല്ലാം ഒഴിഞ്ഞ് വിജനമായിട്ട് കിടക്കുക. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് കേട്ടോ താഴോട്ട്, നമുക്ക് അതൊന്ന് കാണാം. താഴേക്ക് പടികളുണ്ട്, നോക്കിയാൽ കുറച്ചൊരു ഹൈറ്റിലാണിത് ക്ഷേത്രം ഇരിക്കുന്നത്. നമ്മുടെ റൂമിൻ്റെ അവിടുത്തെ ആ ബ്രിഡ്ജാണ് ആ കാണുന്നത്, റൂമിന് തൊട്ടടുത്ത് കണ്ട ആ ഒരു ബ്രിഡ്ജ് കാണുന്നതേ, നമ്മൾ താമസിക്കുന്ന റൂമിന് തൊട്ടടുത്ത് കേട്ടോ. ഇത് നമുക്ക് താഴോട്ടൊന്ന് ഇറങ്ങി നോക്കാം, താഴെ ആൾക്കാരിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. കുറച്ച് പടികൾ താഴോട്ട് ഇറങ്ങാനുണ്ട്. ഇതവിടെ താഴെ ഭാഗത്തായിട്ടാണ് പനജി ടൗണാണ്, ആ കാണുന്ന ആ ബ്രിഡ്ജൊക്കെ നമുക്ക് കാണാം. അങ്ങ് കൂടെ ആ ബ്രിഡ്ജ് പോകുന്നുണ്ടോ, അതുപോലെ ടൗണാണത്. അവിടെ ഒരു കുന്നും പ്രദേശത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രം നമുക്ക് ഇവിടെ നിന്ന് കാണാം. Thank you.
ഇവിടെ നോക്കുമ്പോൾ ആ അമ്പലത്തിൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതോ കണ്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ആ ഗോവ പഞ്ചിലുള്ള ഒരു യാത്ര ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഗോവയിലേക്ക് ടൂറ് വരുമ്പോൾ ഇതൊന്ന് ഫോളോ ചെയ്ത് ഈ സ്ഥലങ്ങളൊക്കെ വന്ന് കാണുക. അപ്പോൾ നമുക്ക് ഗോവയിൽ നിന്നുള്ളൊരു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഓക്കെ 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 ഫ്രണ്ട്സ്, ബൈ ബൈ.